شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Assalatu wassalam ala ashrafil anbiya'i wal mursalin, Nabiina wa habibina Muhammadin wa alihi wa ashabihi ajma'in, wa ala man tabi'ahum bi ihsanin ila yaumiddin, amma ba'd. Ya Rabbahumanamullah. Vishwasi suhrutukale, sahodaranmare, sahodarigale, alhamdulillah, കഴിഞ്ഞ ദർസിൽ എന്താണ് രാത്രി നമസ്കാരമെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെയും സ്വഹീഹായ ഹദീസുകളുടെയും പിൻബലത്തോടുകൂടി നാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ രാത്രി നമസ്കാരം അതിൻ്റെ വ്യത്യസ്ത പേരുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പേരുകളിലുള്ള വ്യത്യാസം കൊണ്ട് ഇതെല്ലാം വേറെ വേറെ നമസ്കാരമാണോ എന്ന് സംശയിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അത്തരം ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുവാൻ വേണ്ടി രാത്രി നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടെങ്കിലും അതൊന്നും തന്നെ അത് വേറെ വേറെ നമസ്കാരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നതല്ല എന്നും മറിച്ച് ആ നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ട പേരുകളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പേരുകളും അതിൻ്റെ തെളിവുകളും അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പേര് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഖിയാമുല്ലൈൽ അല്ലെങ്കിൽ സ്വലാത്തുല്ലൈൽ, രാത്രി നമസ്കാരം. എന്തുകൊണ്ടാണ് അതിന് രാത്രി നമസ്കാരം എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്? നാം ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. സ്വലാത്തു ഖിയാമില്ലൈൽ, ഖിയാമുല്ലൈൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹിയ സ്വലാത്തു നഫൽ, അത് നഫലായ ഐച്ഛികമായ നമസ്കാരമാണ്. മിൻ ബഅദി ഫഇലി സ്വലാത്തിൽ ഇശ, സ്വലാത്തുൽ ഇശ, ഇശാ നമസ്കാരത്തിന് ശേഷമാണത് തുടങ്ങുന്നത്, അതിൻ്റെ സമയം തുടങ്ങുന്നത്. ഇലാ തുലൂഇൽ ഫജ്ർ, ഫജ്ർ വരെ അഥവാ സുബഹി ബാങ്ക് വരെയുള്ള സമയം നിർവഹിക്കുന്ന നമസ്കാരമാണ്. ആ സമയത്തിനാണ് നാം രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. അതിനുള്ള തെളിവ് ഇന്നലെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു തെളിവ് കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സൗജിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു യുസല്ലി, നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫീമാ ബൈന അൻ യഫറുഗ മിൻ സ്വലാത്തിൽ ഇശാ, സ്വലാത്തുൽ ഇശാ കഴിഞ്ഞാൽ വഹിയല്ലതി യദ്ഉൻ നാസു വൽ അതമ, ജനങ്ങൾ സ്വലാത്തുൽ അതമ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ള സ്വലാത്തുൽ ഇശാ, ആ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇലൽ ഫജ്രി, ഫജ്ർ വരെ അഥവാ പ്രഭാത സന്ദർഭം വരെ, ഫജ്ർ നമസ്കാരത്തിൻ്റെ ബാങ്ക് വരെ. എത്രയാണ്? ഇഹ്ദ അശറത റകഅതൻ, 11 റകഅത്ത്. യുസല്ലിമു ബൈന കുല്ലി റകഅതൈനി വയൂതിറു ബിവാഹിദ, ഓരോ രണ്ട് റകഅത്തുകൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടും, എന്നിട്ട് ഒരു റകഅത്ത് കൊണ്ട് വിത്റാക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്നും ഈ രണ്ട് റക്അത്തിന് ശേഷം സലാം വീട്ടുകയും അവസാനം ഒരു റക്അത്ത് കൊണ്ട് വിത്റാക്കുകയും ചെയ്തു എന്ന് പറയപ്പെട്ട ആ നമസ്കാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? ഫീമാ ബൈന അൻ യഫറുഗ മിൻ സ്വലാത്തിൽ ഇശാ, ഇശാ കഴിഞ്ഞാൽ ഏതുവരെ? ഇലൽ ഫജ്ർ, ഫജ്ർ വരെ. അപ്പോൾ അതിനാണ് യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇഷാ മുതൽ ഫജ്ർ വരെയുള്ള സന്ദർഭത്തിൽ നിർവഹിക്കുന്ന ആ നമസ്കാരത്തിൻ്റെ പേരാണ് സ്വലാത്തുല്ലൈൽ അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ. ആ നിലക്കാണ് അതിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ള നിലക്ക് അതിന് ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ സ്വലാത്തുൽ ലൈൽ എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു പേരാണ്, സാധാരണ നമുക്കൊക്കെ സുപരിചിതമായ പേരാണ് തഹജ്ജുദ് നമസ്കാരം. തഹജ്ജുദ് എന്താണ്? തഹജ്ജുദ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനുള്ള തെളിവ് ഉലമാക്കൾ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റ 79 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വമിനൽ ലൈലി, രാത്രിയിൽ, ഫതഹജ്ജദ് ബിഹി, നീ ആ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. നാഫിലതൻ ലക, ഇത് നിനക്ക് അധികമായൊരു നമസ്കാരമാകുന്നു. അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. അപ്പോൾ ഇവിടെ രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി വമിനൽ ലൈലി, രാത്രിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? ഫതഹജ്ജദ് ബിഹി, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അമറ ലഹു ബിഖിയാമിൽ ലൈലി ബഅദൽ മക്തൂബ. എന്താണ് തഹജ്ജുദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് എന്നതിന് ഇബ്നു കസീർ റഹിമഹുള്ള നൽകുന്ന തഫ്സീർ അമറ ലഹു ബിഖിയാമിൽ ലൈൽ, അതുകൊണ്ട് ഉദ്ദേശം ഖിയാമുൽ ലൈൽ തന്നെയാണ്. ബഅദൽ മക്തൂബ, 5 വക്ത് നമസ്കാരത്തിന് ശേഷമുള്ള. കമാ വറദ ഫീ സഹീഹി മുസ്ലിം അൻ അബീ ഹുറൈറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സുഇൽ അയ്യു സ്വലാത്തി അഫ്ളു ബഅദൽ മക്തൂബ ഖാല സ്വലാത്തുൽ ലൈൽ. ഏതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുന്നു, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ആ തഹജ്ജുദ് കൊണ്ടുള്ള ഉദ്ദേശം രാത്രി നമസ്കാരമാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വലിഹാദാ അമറ തആല റസൂലഹു ബഅദൽ മക്തൂബാതി ബിഖിയാമിൽ ലൈൽ ഫഇന്ന തഹജ്ജുദ മാ കാന ബഅദ നൗം, കാരണം തഹജ്ജുദ് കൊണ്ടുള്ള ഉദ്ദേശം മാ കാന ബഅദ നൗം, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമസ്കരിക്കുക എന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു, അല്പം ഉറങ്ങി, എന്നിട്ട് എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കുക. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുക, അതിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഖാലഹു അൽഖമതു വൽ അസ്വദു വ ഇബ്രാഹീമുൻ നഖഇയ്യു വ ഗൈറു വാഹിദിൻ വഹുവൽ മഅറൂഫു ഫീ ലുഗത്തിൽ അറബ്. ഈ പറഞ്ഞ പണ്ഡിതന്മാർ എല്ലാം അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം ആളുകൾ വേറെയും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അറബി ഭാഷയിൽ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശവും അത് തന്നെയാണ്. وكذلك ثبتت الأحاديث عن رسول الله صلى الله عليه وسلم أنه كان يتهجد بعد نومه. സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അധികവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയതിന് ശേഷമാണ് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുള്ളത്. അനിബ്നി അബ്ബാസിൻ വ ആയിഷ വ ഗൈരി വാഹിദിൻ മിനസ് സ്വഹാബ, ഇബ്നു അബ്ബാസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ, അങ്ങനെ സ്വഹാബികളിൽ നിന്ന് ധാരാളം ആളുകൾ അപ്രകാരം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ മാക്കാന ബഅദ നൗം, ഉറക്കിന് ശേഷം, ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുക. അതേപോലെ തന്നെ അല്ലാമ ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിന് അദ്ദേഹം നൽകുന്ന അർത്ഥം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി എന്ന ആയത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള തഫ്സീർ വമിനൽ ലൈലി ഫസ്ഹർ ബഅദ നൗമത്തിൻ, രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം നീ എഴുന്നേറ്റ് ഉറക്കമൊഴിവാക്കിക്കൊണ്ട് നമസ്കരിക്കുകയാ മുഹമ്മദു ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്, നാഫിലതൻ ലക ഖാലിസതൻ ദൂന ഉമ്മത്തിക. എന്നിട്ട് പറയുന്നു അദ്ദേഹം, വതഹജ്ജുദു, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്തയഖുദു വസ്സഹറു ബഅദ നൗമത്തിൻ മിനൽ ലൈൽ, രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അപ്പോൾ തഹജ്ജദ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സനദിലൂടെ ഉദ്ധരിക്കുന്നു, അൻ ഇബ്നി അബി ഹിലാൽ അനിൽ അറജി അന്നഹു ഖാൽ അഖ്ബറനി ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ അൻ റജുലിൻ മിനൽ അൻസാരി അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ സഫർ. അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി പറയുകയാണ്, അദ്ദേഹം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ല അൻലുറന്ന കൈഫ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് എങ്ങനെയാണ് നമസ്കരിക്കുന്നത് രാത്രിയിലെന്ന് എനിക്ക് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഉറങ്ങി. സുമ്മസ്തൈഖവ, പിന്നെ എഴുന്നേറ്റു. ഫറഫഅ റഅസഹു ഇലസ്സമാഇ ഫതല അർബഅ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തി ആലി ഇമ്രാൻ പിന്നീട് എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ ഓതി ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ എടുത്തു, നമസ്കരിക്കാൻ വേണ്ടി നിന്നു എന്നെല്ലാം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വയസ്ഉമൂന അന്നഹു തഹജ്ജുദുൽ ലദി അമറഹുല്ലാഹ്, അല്ലാഹു കൽപ്പിച്ച തഹജ്ജുദാണത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ച ആ തഹജ്ജുദ് രാത്രി നമസ്കാരം അതെപ്പോഴാണ് റസൂൽ നിർവഹിച്ചത്? ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിർവഹിച്ചു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ് അമ്മ തഹജ്ജുദു, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഫഹുവ സ്വലാത്തു ഫിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരത്തിൻ്റെ പേരാണത്. വയുഖാലു, പറയപ്പെട്ടിട്ടുണ്ട് ഹജദ റജുലു ഇദാ നാമ, അല്ലെങ്കിൽ പറയുക ഹജദ റജുലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉറങ്ങി എന്നാണ്. ഇദാ നാമ, ഒരാൾ ഉറങ്ങിയാൽ ഹജദ എന്ന് പറയും. വ തഹജ്ജദ, തഹജ്ജദ എന്ന് പറഞ്ഞാലോ ഇദാ ഖറജ മിനൽ ഹുജൂദി, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അതിന് തഹജ്ജദ എന്ന് പറയും. വഹുവ നൗമു ബിസ്സലാത്ത്, അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വലാത്ത് അഥവാ രാത്രിയിൽ നമസ്കാരത്തിനു വേണ്ടി നൗമിൽ നിന്ന് എഴുന്നേൽക്കലാകുന്നു, അതാണ് ഉദ്ദേശം. അപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ, ഹജദ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, നേരെ ഓപ്പോസിറ്റ് മീനിങ്ങുമുണ്ട്, ഉറക്കം ഒഴിവാക്കുക. തഹജ്ജദ എന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്നിട്ട് നമസ്കരിക്കുക. അപ്പോൾ തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഫഹുവ സ്വലാത്തു ഫിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഖിയാമുൽ ലൈൽ തന്നെയാണ്. പിന്നെ ആ പേര് നൽകപ്പെടാനുള്ള കാരണം ഒരല്പം ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ തഹജ്ജദ എന്ന വാക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്, കാരണം അല്പം ഉറങ്ങാൻ, രാത്രിയിൽ തീരെ ഉറങ്ങാതെ നമസ്കരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സാധാരണ നിലക്ക്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതായതുകൊണ്ട് അതിന് തഹജ്ജുദ് എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതും എന്ത് തന്നെയാണ്? ഖിയാമുൽ ലൈൽ തന്നെയാണ്. കാരണം ഇത് രാത്രിയിലാണ് നിർവഹിക്കുന്നത്. അതല്ലാതെ തഹജ്ജുദ് വേറെ ഖിയാമുൽ ലൈൽ വേറെ എന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഈ ഹദീസുകളിലൂടെയും പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലൂടെയും ഖുർആനിൻ്റെ തഫ്സീറുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്നതാകുന്നു. ഇനി മൂന്നാമത്തൊരു പേരാണ് അൽ വിത്ർ, വിത്ർ നമസ്കാരം. വിത്ർ എന്ന് പറഞ്ഞാൽ വിത്ർ അല്ലെങ്കിൽ വത്ർ, അശ്ശഫഉ വൽ വത്ർ, വത്ർ വാവിന് ഫത്ഹ നൽകിക്കൊണ്ടും പറയാം, അല്ലെങ്കിൽ വിത്ർ എന്നും പറയാം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒറ്റ എന്നാണ് അർത്ഥം. അപ്പോൾ ഒറ്റയാക്കി നമസ്കരിക്കൽ, അതാണ് വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ. സ്വലാത്തുൽ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി നമസ്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റ നമസ്കരിക്കുക, അതാണ് ഉദ്ദേശം. അത് വേറെ തന്നെ ഒരു നമസ്കാരമാണോ? അല്ല, നേരത്തെ പറഞ്ഞ രാത്രിയിലെ ഈ നമസ്കാരം സാധാരണ നിലക്ക്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഒറ്റയാക്കി അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയാക്കി അവസാനിപ്പിക്കുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് രാത്രി നമസ്കാരത്തിന് വിത്ർ എന്നും പേര് നൽകപ്പെട്ടു. ചില തെളിവുകൾ പരിശോധിക്കുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂ ബസ്റ റളിയല്ലാഹു അൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ സാദക്കും സ്വലാത്ത, അല്ലാഹു നിങ്ങൾക്കൊരു നമസ്കാരം അധികമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. വഹിയൽ വിത്ർ, അത് വിത്ർ നമസ്കാരമാകുന്നു. ഫസല്ലൂഹ ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ, അതുകൊണ്ട് ഇശാഇന് ശേഷം ഫജ്ർ വരെയുള്ള സമയത്ത് നിങ്ങളത് നിർവഹിക്കുക. അപ്പോൾ നേരത്തെ ഉദ്ധരിച്ച ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ കഴിഞ്ഞാൽ, സ്വലാത്തുൽ അത്തമ കഴിഞ്ഞാൽ ഫജ്ർ വരെ രാത്രി നമസ്കരിച്ചിരുന്നു, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത് വിത്ർ നമസ്കാരമാകുന്നു, അത് ഇശാ മുതൽ ഫജ്ർ വരെയുള്ള സമയത്ത് നിർവഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി രാത്രിയിൽ ഇശാ മുതൽ ഫജ്ർ വരെ നിർവഹിക്കപ്പെടേണ്ടുന്ന ആ നമസ്കാരത്തിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു പേരാണ് വിത്ർ നമസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂത്തിറു ബി 13 റകഅത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 റക്അത്ത് കൊണ്ട് രാത്രിയിൽ വിത്ർ നമസ്കരിച്ചിരുന്നു. യൂത്തിറു ബി 13 റക്അത്തൻ, 13 റക്അത്ത് കൊണ്ട് യൂത്തിറു എന്നാണ് പറഞ്ഞത്. യുസല്ലി എന്നതിന് പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? യൂത്തിറു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫലമ്മ കബിറ വ ദഅഫ, എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിന് ഒരല്പം വാർദ്ധക്യമെത്തുകയും ശരീരം ദുർബലമാവുകയും ചെയ്തപ്പോൾ ഔത്തറ ബി 7 റക്അത്താണ് പിന്നീട് അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടുള്ളത്. Aisyah Ummu Salama radhiyallahu ta'ala anha അവിടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് യുസല്ലി എന്നതിന് പകരം യൂത്തിറു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം യൂത്തിറു എന്ന് പറഞ്ഞാലും യുസല്ലി എന്ന് പറഞ്ഞാലും ഉദ്ദേശം ഒന്നാണ്. കാരണം രാത്രി നമസ്കാരം ഒറ്റയിലാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന നമസ്കാരം എന്ന ഒരു പേരുകൂടി അതിന് നൽകപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെല്ലാം പറഞ്ഞതിന് ശേഷം മറ്റൊരു ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഔത്തിറൂയ അഹ്ലൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിലുള്ളതാണ് ഔത്തിറൂയ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്ര നമസ്കരിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഖാല ഇന്നമാ അനാ ബിഹി ഖിയാമൽ ലൈൽ. ഇവിടെ വിത്ര കൊണ്ടുള്ള ഉദ്ദേശം ഖിയാമുൽ ലൈലാണ്. ഇന്നമാ ഖിയാമുൽ ലൈൽ അലാ അസ്ഹാബിൽ ഖുർആൻ. ഖുർആനിൻ്റെ ആളുകൾക്ക് തീർച്ചയായും ഖിയാമുൽ ലൈൽ നമസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ അനാ ബിഹി ഖിയാമൽ ലൈൽ, ഇവിടെ വിത്ർ കൊണ്ടുള്ള ഉദ്ദേശം ഖിയാമുൽ ലൈലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. നേരത്തെ പറഞ്ഞ ഹദീസുകളും അപ്രകാരം തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒറ്റയിൽ അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ ഈരണ്ടായി നമസ്കരിച്ചതിന് ശേഷം പിന്നീട് ഇഷ്ടമുള്ള എണ്ണം കൊണ്ട് ഒറ്റയാക്കുക. ഇമാം അബൂദാബൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ മേൽ ഹക്കാണ്, അഥവാ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുന്നത്താണ്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫമൻ അഹബ്ബ അൻ യൂത്തിറ ബി ഹംസിൻ ഫൽയഫ്അൽ. 5 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ 5 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യൂത്തിറ ബി സലാസിൻ ഫൽയഫ്അൽ. ഇനി 3 റക്അത്ത് കൊണ്ടാണ് വിത്ർ ഉദ്ദേശിക്കുന്നവരെങ്കിൽ അവർ 3 റക്അത്ത് കൊണ്ട് വിത്റാക്കട്ടെ. വമൻ അഹബ്ബ അൻ യൂത്തിറ ബി വാഹിദത്തിൻ ഫൽയഫ്അൽ. ഇനി 1 റക്അത്ത് കൊണ്ട് വിത്ർ ഉദ്ദേശിക്കുന്ന ആളുകൾ 1 റക്അത്ത് കൊണ്ടും വിത്ർ നമസ്കരിക്കട്ടെ. അപ്പോൾ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി രാത്രി നമസ്കാരത്തെ അവസാനിപ്പിക്കലാണ്. അതുകൊണ്ട് സ്വലാത്തുൽ ലൈലിന് അല്ലെങ്കിൽ തഹജ്ജുദിന് വിത്ർ നമസ്കാരം എന്നും പറയാവുന്നതാണ്. ഒറ്റയാക്കുന്ന ആ പ്രത്യേക എണ്ണത്തെയും നമുക്ക് വിത്ർ എന്ന് പറയാവുന്നതാണ്. രണ്ടിനും വിരോധമില്ല എന്നർത്ഥം. മൊത്തത്തിൽ ആ നമസ്കാരത്തെ വിത്ർ നമസ്കാരം എന്ന് പറയാം. നേരത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും എല്ലാം പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ആ ഒറ്റയാക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത അവസാനത്തെ 1, 3, 5 തുടങ്ങിയ റക്അത്തുകളെയും വിത്ർ നമസ്കാരം എന്ന് പറയാവുന്നതാകുന്നു. ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് വിത്ർ നമസ്കാരം എന്ന് പേര് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് സഅല റജുലുൻ അന്നബിയ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹുവ അലൽ മിൻബർ. അല്ലാഹുവിൻ്റെ റസൂൽ മിൻബറിലായിരിക്കെ ഒരു വ്യക്തി പ്രവാചകനോട് ചോദിച്ചു മാ തറാ ഫീ സ്വലാത്തിൽ ലൈൽ. സ്വലാത്തുൽ ലൈലിനെ കുറിച്ച് എന്താണ് നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് രാത്രി നമസ്കാരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചോദിക്കുന്നത് എങ്ങനെയാണ് രാത്രി നമസ്കരിക്കേണ്ടത് എന്നാണ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ന മസ്ന, ഈരണ്ടായി നീ നമസ്കരിച്ചോളൂ. ഫഇദാ ഖശിയ സുബ്ഹ, സുബ്ഹിയെ നീ ഭയപ്പെടുകയാണെങ്കിൽ സ്വല്ലാ വാഹിദ, 1 റക്അത്ത് കൊണ്ട് നീ അതിനെ വിത്റാക്കിക്കോ. ഫഔതറത് ലഹു മാ സ്വല്ല, എത്രയാണോ നീ നമസ്കരിച്ചത് അത് ഇതിനെ ഒറ്റയാക്കും. അപ്പോൾ മസ്ന മസ്ന ഈരണ്ടായി നീ രാത്രിയിൽ നമസ്കരിച്ചോ, ഫജറാകുമെന്നോ സുബൈ ആകുമെന്ന് ഭയപ്പെട്ടാൽ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സുബൈയുടെ മുമ്പ് തന്നെ ഇത് നിർവഹിക്കേണ്ടതാണ്, വീട്ടേണ്ടതാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് സുബൈ ആകുമെന്ന് ഭയപ്പെടുമ്പോൾ നീ ഈരണ്ടായിട്ടാണല്ലോ നമസ്കരിച്ചു വന്നത്, പക്ഷേ ഒറ്റയാക്കണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? സ്വല്ല വാഹിദ, 1 റക്അത്ത് നമസ്കരിക്കുക. ഫഔതറത് ലഹു മാ സ്വല്ല, നേരത്തെ ഇരട്ടയായി നമസ്കരിച്ചതിനെ ഈ 1 റക്അത്ത് ഒറ്റയാക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇതേ റിവായത്തിൽ തന്നെ വ ഇന്നഹു കാന യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയാറുണ്ട് ഇജ്അലു ആഖിറ സ്വലാത്തിക്കും വിത്ര, രാത്രിയിലെ നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ ഒറ്റയിൽ അവസാനിപ്പിക്കണം. ഫ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഹി, അല്ലാഹുവിൻ്റെ റസൂൽ ആ നിലക്ക് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തെ ഒറ്റയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാത്രി നമസ്കാരത്തെ ഒറ്റയിലാണ് അവസാനിപ്പിക്കേണ്ടത്. അത് 1 അല്ലെങ്കിൽ 3, 5 കൊണ്ടൊക്കെ ഒറ്റയാക്കാം. ഇൻഷാ അള്ളാ നമ്മുടെ അടുത്ത ദർസിൽ എങ്ങനെയൊക്കെ വിത്ർ നമസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. വിത്ർ നമസ്കാരം ഏതെല്ലാം രൂപത്തിൽ നിർവഹിക്കാം എന്നതിനെ സംബന്ധിച്ച് വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദർസ് എല്ലാ ആളുകളും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിൽ വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേക നമസ്കാരമല്ല, മറിച്ച് ഖിയാമുല്ലയിൽ നമസ്കാരം തന്നെയാണ്, അത് തഹജ്ജുദ് തന്നെയാണ്. എന്നാൽ ഒറ്റയിലാണ് അത് അവസാനിപ്പിക്കേണ്ടത്. ആ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന എണ്ണത്തിന് വിത്ർ എന്ന് പറയുന്നത് കൊണ്ടും അതേപോലെ തന്നെ ആ നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കേണ്ടത് കൊണ്ടും അതിന് വിത്ർ നമസ്കാരം എന്നുകൂടി പേര് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ഒരാൾ സുദീർഘമായി നമസ്കരിക്കാതെ ഒരു റക്കഅത്ത് മാത്രം നിർവഹിച്ചു, അല്ലെങ്കിൽ 3 റക്കഅത്ത് മാത്രം രാത്രിയിൽ നമസ്കരിച്ചു എങ്കിൽ നാം പറയും അയാൾ വിത്ർ നമസ്കരിച്ചിരിക്കുന്നു. കാരണം സുദീർഘമായി നമസ്കരിക്കാതെ ഈ ചുരുങ്ങിയ ആയത്തുകൾ ഓതിക്കൊണ്ടുള്ള ആ ചെറിയ രൂപത്തിലുള്ള നമസ്കാരത്തിന് വിത്ർ നമസ്കരിച്ചു എന്ന് നമ്മൾ പറയും. എന്നാൽ രാത്രിയിൽ ഉടനീളം നമസ്കരിച്ചാലും അതിനെ ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നതിനാൽ അതിനും വിത്ർ എന്ന് പറയും. അതുകൊണ്ട് ഇത് വേറെ ഒരു നമസ്കാരമാണെന്ന് വിചാരിക്കരുത്. രാത്രിയിലെ നമസ്കാരം തന്നെയാണ് വിത്ർ നമസ്കാരം. അൽഹംദുലില്ലാഹ്. ഇനി മറ്റൊരു പേരാണ് തറാവീഹ്, തറാവീഹ് നമസ്കാരം. അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു പേരാണ് ഖിയാമു റമദാൻ. കാരണം ഹദീസുകളിൽ ഖിയാമു റമദാൻ എന്നേ വന്നിട്ടുള്ളൂ. നമുക്ക് സുപരിചിതമായ ഹദീസാണ് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ. അപ്പോൾ ഖിയാമു ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിൽ ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്ന ആ നിലക്കുള്ള പേരും അതിനുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ആ നമസ്കാരത്തിന് പറയുന്ന പേര് തന്നെയാണെന്ത്? തറാവീഹ്. അപ്പോൾ തറാവീഹ് നമസ്കാരം എന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഖിയാമു റമദാൻ എന്നോ ഖിയാമുൽ ലൈൽ എന്നോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നൽകപ്പെട്ട പേരാണ് തറാവീഹ്. അതിനുള്ള തെളിവ് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി മിനൽ ലൈലി ഫീ ഹുജ്റതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന സന്ദർഭത്തിൽ പ്രവാചകന് പ്രത്യേകമായി കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, ഒരു അറയിൽ, ഒരു ടെൻറ്റിൽ അവിടെ വെച്ചാണ് റസൂലുള്ള രാത്രി നമസ്കരിച്ചിരുന്നത്. നോക്കൂ, യുസല്ലി മിനൽ ലൈൽ, രാത്രിയിൽ നമസ്കരിച്ചിരുന്നത് ആ ഒരു റൂമിലായിരുന്നു. വജിദാറുൽ ഹുജറത്തി ഖസീറുൻ, പക്ഷേ അതിനുവേണ്ടി ടെൻറ്റിനു വേണ്ടി കെട്ടിയിട്ടുള്ള ആ ഒരു കർട്ടൻ അത് വളരെ നേരിയതായതുകൊണ്ട് ഫറഅൻ നാസു ഷഖ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അതിൻ്റെ ചുമര് ചെറുതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് സഹാബികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാമ ഉനാസുൻ യുസല്ലൂന ബിസ്വലാത്തിഹി, അങ്ങനെ ജനങ്ങളെല്ലാം പ്രവാചകൻ്റെ പിറകിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ റൂമിൽ നിന്ന് നമസ്കരിക്കുന്നു, അഥവാ പള്ളിയിൽ തന്നെ പ്രത്യേകം കെട്ടിയ ടെൻറ്റിൽ നമസ്കരിക്കുന്നു. സഹാബികൾ പിറകിൽ നിന്ന് നമസ്കരിച്ചു. അങ്ങനെ അത് പിറ്റേ ദിവസം വലിയ ഒരു സംസാരമായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിസ്കാരവും ആളുകൾ കൂടെ കൂടിയതും അങ്ങനെ ജനങ്ങൾ 2 3 രാത്രിയിൽ ഇതേപോലെ നമസ്കരിച്ചു. എന്നാൽ 4-മത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചില്ല. ഫലം യഖ്റുജ് ഫലമ്മ അസ്ബഹ ദക്കറ ദാലിക അന്നാസ് ഫഖാല ഇന്നി ഖശീതു അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ. പ്രവാചകൻ പിന്നീട് നമസ്കരിക്കാൻ വന്നില്ല. കാരണം ആളുകളുടെ എണ്ണം പള്ളിയിൽ വർദ്ധിച്ചു. അപ്പോൾ റസൂലുള്ള ഭയപ്പെട്ടു, ഇത് ജനങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കുമോ, ജനങ്ങളുടെ ഈ ആവേശവും മറ്റും കണ്ട് അള്ളാഹു നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ നമസ്കാരം തൽക്കാലം ജനങ്ങൾ കാണാത്ത രൂപത്തിലാക്കി. അപ്പോൾ അവിടെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ എന്നാണ്, രാത്രി നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. ഇനി അത് റമദാനിൽ നമസ്കാരമായിരുന്നു, തറാവീഹ് ആയിരുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കൂടി കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നി ഖശീതു അൻ തുഫറദ അലൈക്കും എന്ന് പറഞ്ഞത്, സ്വലാത്തുൽ ലൈൽ നിങ്ങൾക്ക് നിർബന്ധമാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് വദാലിക ഫീ റമദാൻ, അത് റമദാനിലായിരുന്നു. അപ്പോൾ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ച ആ നമസ്കാരം ഏത് തന്നെയാണ്? സ്വലാത്തുൽ ലൈൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ, സ്വലാത്തുല്ലയിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് എപ്പോഴാണ് പറഞ്ഞത്? ഫീ റമദാൻ. അത് റമദാനിലുള്ള നമസ്കാരം തന്നെയാണ്. അത് വേറൊരു നമസ്കാരമല്ല. സ്വലാത്തുല്ലയിൽ റമദാനിൽ നിർവഹിച്ചപ്പോൾ ഖിയാമു റമദാൻ എന്ന് പറയാമെന്നല്ലാതെ അത് വേറെ തന്നെ ഒരു പ്രത്യേകം റമദാനിലുള്ള നമസ്കാരമല്ല എന്നാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. തറാവീഹ് എന്നത് റമദാനിൽ നിർവഹിക്കപ്പെടുന്ന ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവീഹ് വേറൊരു നമസ്കാരമാണോ? അല്ല. അദ്ദേഹം പറയുകയാണ് വ തറാവീഹു ജംഉ തർവീഹത്തിൻ. തറാവീഹ് എന്ന് പറഞ്ഞാൽ തർവീഹത്തിൻ്റെ ജംആണ്. എന്താണ് തർവീഹത്ത് എന്ന് പറഞ്ഞാൽ? വഹിയൽ മർറത്തുൽ വാഹിദത്തു മിനർ റാഹ, റാഹത്തിൽ നിന്ന് വന്നതാണ്. അത് ഒരു വിശ്രമം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ക തസ്ലീമത്തി മിന സലാമി, സലാമിൽ നിന്ന് തസ്ലീമത്ത് വന്നതുപോലെ. സുമ്മിയത്തി സ്വലാത്തു ഫിൽ ജമാഅത്തി ഫി ലയാലി റമളാൻ, റമളാനിലെ രാത്രിയിലുള്ള ഈ ജമാഅത്ത് നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് ലഭിച്ചത് ഇത് വേറെ എന്തോ ഒരു പുതിയ നമസ്കാരമായതുകൊണ്ടല്ല. പിന്നെയോ ലി അന്നഹും അവ്വല മജ്തമഉ അലൈഹ കാനു യസ്തരീഹൂന ബൈന കുല്ലി തസ്ലീമതൈൻ, ഓരോ രണ്ട് റക്കഅത്തുകൾക്കിടയിലും അവർ വിശ്രമിച്ചിരുന്നു, എന്നിട്ടായിരുന്നു അടുത്ത രണ്ട് റക്കഅത്ത് നമസ്കരിച്ചിരുന്നത്. അപ്പോൾ രണ്ട് റക്കഅത്ത് നമസ്കാരത്തിനിടയിൽ അവർ വിശ്രമിച്ചതുകൊണ്ട്, അങ്ങനെ വിശ്രമിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ള നിലക്ക് പിൽക്കാലഘട്ടക്കാർ അതിന് കൊടുത്തൊരു പേരാണ് തറാവീഹ്. സത്യത്തിൽ അത് റമളാനിൽ അവർ ജമാഅത്തായി നിർവഹിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടോ മൂന്നോ ദിവസം ചെയ്തതുപോലെ. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളെ സംഘടിപ്പിച്ച് അത് ജമാഅത്തായി പള്ളിയിൽ നിർവഹിച്ചതുപോലെ അവർ ജമാഅത്തായി റമളാനിൽ പള്ളിയിൽ വെച്ച് രാത്രി നമസ്കാരം നിർവഹിച്ചു. അത് റമളാനിലെ രാത്രി ആയതുകൊണ്ട് ഖിയാമു റമളാൻ എന്ന് പറയാം. അത് ലൈലത്തുൽ ഖദറിലെ രാത്രിയിലാണെങ്കിൽ ഖിയാമു ലൈലത്തുൽ ഖദർ എന്നും പറയാം. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പേരുമാറുന്നു എന്നല്ലാതെ ഒന്നും വേറെ വേറെ നമസ്കാരമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം നൽകിയ ഹെഡിങ് തന്നെ, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ നൽകിയ ഹെഡിങ് തന്നെ ബാബു തർഗീബ് ഫി ഖിയാമി റമദാൻ വഹുവ തറാവീഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖിയാമു റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തറാവീഹാണ്. അത് വേറൊരു നമസ്കാരമല്ല, ഖിയാമു റമളാനാണ്. ഖിയാമു റമളാൻ എന്ത് തന്നെയാണ്? സ്വലാത്തുൽ ലൈലാണ് എന്ന് നേരത്തെ കണ്ട ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിൻ്റെ ബാബ് വിശദീകരിക്കുന്നിടത്ത് വൽ മുറാദു ബി ഖിയാമി റമളാൻ സ്വലാത്തു തറാവീഹ്, ഖിയാമു റമളാൻ എന്നതുകൊണ്ടുള്ള മുറാദ് തറാവീഹാണ്. അപ്പോൾ ഓരോ രണ്ട് റക്കഅത്തിനിടയിലും വിശ്രമിച്ചതുകൊണ്ട്, വിശ്രമിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു നമസ്കാരം എന്നുള്ള നിലക്കാണ് അവർ അതിന് പേര് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസ് ഇതൊന്നുകൂടി വ്യക്തമാക്കി തരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ സലമത ബിൻ അബ്ദുറഹ്മാൻ അന്നഹു സഅല ആയിഷത റളിയല്ലാഹു തആല അൻഹാ കൈഫ കാനത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റമളാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ റമളാനിൽ എങ്ങനെയായിരുന്നു രാത്രി നമസ്കരിച്ചിരുന്നത്? മറ്റഞ്ച് വക്ത നമസ്കാരത്തെക്കുറിച്ചല്ല ഇവിടെ ചോദ്യമെന്ന് മനസ്സിലാക്കുക. റമളാനിലെ പ്രവാചകൻ്റെ രാത്രി നമസ്കാരം എന്തായിരുന്നു? അപ്പോൾ ചോദ്യകർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിൽ ഒരു പ്രത്യേക നമസ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കിയ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉത്തരം നൽകുന്നത് ശ്രദ്ധിക്കുക. ആ ഉത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് റമളാനിലായിട്ട് വേറെ തന്നെ ഒരു നമസ്കാരം ഉണ്ടായിരുന്നില്ല. റമളാനിൽ ആ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട് എന്നതല്ലാതെ അത് വേറൊരു നമസ്കാരമായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി, റമളാൻ മാസമാകട്ടെ അല്ലാത്ത സമയമാകട്ടെ, അപ്പോൾ രണ്ടും സവ ആണ്, ഒന്നാണ് എന്നർത്ഥം. റമളാൻ മാസത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു? ആ പ്രവാചകൻ ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല. അല ഇഹ്ദ അശറ റക്അതൻ, 11 റക്അത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടില്ല. യുസല്ലി അർബഅൻ ഫലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന സുമ്മ യുസല്ലി അർബഅൻ ഫലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന സുമ്മ യുസല്ലി സലാസ. ആദ്യം 4 റക്അത്ത് നമസ്കരിക്കും, ഒരുപക്ഷെ അത് 4 ഒരുമിച്ചാകാം, അല്ലെങ്കിൽ 2 റക്അത്ത് നിർവഹിച്ചതിന് ശേഷം അധികം വിശ്രമിക്കാതെ വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. 4 ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അല്പം വിശ്രമിച്ചു, വീണ്ടും അതേപോലെ 4 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ 3 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിച്ചു. ഇങ്ങനെയായിരുന്നു 8, 3, 11. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലും അല്ലാത്തപ്പോഴുമുള്ള നമസ്കാരം. അള്ളാഹുവിൻ്റെ റസൂൽ ഗാലിബായി അധികവും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അതിലൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലായിട്ട് വേറെ തന്നെ ഒരു നമസ്കാരം ഉണ്ടായിരുന്നില്ല, മറിച്ച് അത് ഖിയാമുൽ ലൈൽ തന്നെയാണ്. റമളാനിൽ അതിന് ഖിയാമു റമളാൻ എന്ന് പേര് നൽകാം, അത് ലൈലത്തുൽ ഖദറിലാണെങ്കിൽ ഖിയാമു ലൈലത്തുൽ ഖദർ എന്ന് പേര് നൽകാം. അത് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതായതുകൊണ്ട് തഹജ്ജുദ് എന്ന് പറയാം. അത് ഇടക്കിടക്ക് വിശ്രമിച്ച് നിർവഹിക്കുന്നതായതുകൊണ്ട് തറാവീഹ് എന്ന് പറയാം. അതേപോലെ തന്നെ അത് രാത്രിയിൽ നമസ്കരിക്കുന്നതായതുകൊണ്ട് ഖിയാമുൽ ലൈലും എന്നും പറയാം. അപ്പോൾ ഈ പേരുകളൊക്കെ അതേപോലെ ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് അതിന് വിത്ര നമസ്കാരം എന്ന് പറയാം. അപ്പോൾ വിത്രാകട്ടെ, തഹജുദാകട്ടെ, ഖിയാമു ലൈലാകട്ടെ, ഖിയാമു റമദാനാകട്ടെ, തറാവീഹാകട്ടെ, അതേപോലെ തന്നെ ഖിയാമു ലൈലത്തുൽ ഖദറാകട്ടെ, എല്ലാം രാത്രി നമസ്കാരത്തിന് അതിൻ്റെ വ്യത്യസ്ത സമയവും സാഹചര്യവും സന്ദർഭവും നിർവഹിക്കുന്ന രീതിയും അനുസരിച്ച് നൽകപ്പെട്ട പേരുകൾ മാത്രമാണ്, വേറെ വേറെ നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അപ്രകാരമാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങളെല്ലാം തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഹദ്ദിസീങ്ങൾ വ്യത്യസ്ത പേരുകളിൽ അധ്യായങ്ങൾ കൊടുത്തെങ്കിലും ഓരോ അധ്യായത്തിലും കൊടുത്ത ഹദീസുകൾ സമാനമാണ്. അതിൻ്റെ അർത്ഥം വേറെ വേറെ പേരുകൾ അറിയപ്പെട്ടാലും അതിനൊക്കെ തെളിവെന്ത് തന്നെ, ഒരേ ഹദീസുകൾ തന്നെ. കാരണം ആ ഹദീസുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് എന്നത് മുഹദ്ദിസീങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. ഇതാണ് ആ വിഷയത്തിൽ തിരിച്ചറിയേണ്ടത്. വേറെ ചില ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. വിത്ര നമസ്കാരം റസൂലുള്ള 11 റക്കഅത്ത് നമസ്കരിച്ചു എന്നത് അത് വിത്ര നമസ്കാരമാണ്, വിത്ര നമസ്കാരം വേറെ തന്നെയാണ്, ഖിയാമുല്ലയിൽ വേറെ തന്നെയാണ്, തറാവീഹ് വേറെ തന്നെയാണ് എന്ന് പറയാറുണ്ട്. അതിന് യാതൊരു പ്രാമാണിക പിൻബലവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ റമളാനിനെ ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.